ഹലോ അപ്പൊ ഇന്ന് തോമുവിന് ഈലിംഗ് മോമിന്റെ ഭാഗം ഒരു സ്ട്രോളർ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് ആയിട്ട്. ആക്ച്വലി തോമുവിന് ഓൾറെഡി ഒരു സ്ട്രോളർ ഉണ്ട്, പക്ഷെ അത് അവരിപ്പൊ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളത് പാച്ചുവിന് കൈമാറി. അപ്പോ ഞങ്ങള് പുതിയത് മേടിക്കാനിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈലിംഗ് മോമിന്റെ ഭാഗം ഒരു സ്ട്രോളർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന്റെ അൺബോക്സിങ്ങും ഫിറ്റിങ്ങും തോമുവിന് എഴുതിയിട്ടുള്ള ചെറിയൊരു ഇതും ഒക്കെ കാണുമ്പോൾ തോമു ഭയങ്കര അലമ്പാണ്. സോ നമുക്കിത് കട്ട് ചെയ്യാം. പുതിയ വണ്ടി, പുതിയ വണ്ടി തോമോനെ. ഇഷ്ടായി തോമുന്റെ വണ്ടിയാ, പുതിയ വണ്ടിയാ, നല്ല റേറ്റ് അവന്റെ ഫേവറേറ്റ് വീല്. ടയറ് പിടിപ്പിച്ചിട്ട് നിവർത്തിയാ പോരെ. നോക്ക് തോമു, തോമു നോക്കടാ. ഇത് ഇവിടെ എങ്ങാണ്ട ലോക്ക്. ഇത് ഫ്രണ്ട് അല്ല, വീര് വെക്കുക, എന്നിട്ട് ആവുമ്പോ ശരിയായിരിക്കും. ബിഗ് വണ്ടി വന്നു തോമുന്റെ, ബിഗ് വണ്ടി. കുഞ്ഞ സ്ട്രോളറിലായിരുന്നു തോമുണ്ടായിരുന്നേ അല്ലേ. ഹായ്, ഇത് എന്ത് പ്രിന്റാ, നമുക്ക് നോക്കാം. നോക്കടാ, സ്ട്രോളർ ആട്ടോ. ഇങ്ങനെ കിടക്കാം, സൈഡിൽ നിന്ന് ചരിച്ചു വെക്കാം, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. ത്രീ ഇൻ വൺ പരിപാടി നടക്കുന്നു. ഉപകാരം കുറച്ച് വലുതാ അവന്. ഇപ്പൊ ഇത്ര, ഇത് 3 വയസ്സ് വരെ ഇത് ഉപയോഗിക്കാട്ടോ. തോമന് എനിക്ക് തോന്നുന്നു 7 മന്ത്സിൽ അതിന്റെ ഉപയോഗം കഴിഞ്ഞു. പേടിയായതൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ പാച്ചുവിന് കറക്റ്റ് സാധനമാണ്. പാച്ചുപ്പൊ ഫുൾ റൈഡ് അതിലാണ്. ഉറക്കോ കളിയും എല്ലാം ആ സ്ട്രോളറിലാണ്. അപ്പൊ തോമുന് അത് കാണും. അത് അവനിരിക്കാൻ തുടങ്ങിയപ്പോ സങ്കടം ആയിട്ടോ, അത് വേറെ കാര്യം. ഇപ്പൊ ഞങ്ങള് പുതിയത് മേടിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തോമുന് പുതിയ സ്ട്രോളർ കിട്ടിയത്. എലിഫന്റ് തീം ആട്ടോ. 2-3 ടൈപ്പ് സ്ട്രോളർ ഉണ്ടാവും കേട്ടോ. ഇതിന് എലിഫന്റിന്റെ തീമാണ്. ഇതിൽ നിന്ന് എന്തോ ഒരു പേരുണ്ട്.
സ്റ്റോറേജിന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. നോക്ക് ആന ടൂടെ ആന ഈലിംഗ്മോമ നമുക്ക് കൊറേ ഗിഫ്റ്റ് ആയില്ലേ തരുന്നു. സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് ബാഗ് അങ്ങനെ കുറച്ച് ഡൈപ്പർ ബാഗ് ഒക്കെ നല്ലതായിരുന്നു. സൂപ്പർ ആണ് ഡൈപ്പർ ബാഗ്, സൂപ്പർ സാധനം കേട്ടോ, രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല ലാസ്റ്റിംഗ് ആണ്. 3 വയസ്സുവരെ ഉപയോഗിക്കാന്നാണ്ടോ അവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊച്ചെവിടെ നമ്മളവിടെ പുറത്തു കൊണ്ടുപോകാൻ കിടത്തി ഉറങ്ങുകയാണെ ഇതിനകത്ത് കിടത്തി ഉറക്കാം. അപ്പൊ തോമോ ആകെ എക്സൈറ്റഡ് എന്തിട്ട് കിട്ടിയത് മോനെ. ബ്രേക്ക് ഉണ്ടല്ലേ, ബ്രേ വീലില് നമുക്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയൊക്കെ ആണല്ലേ, ബ്രേക്ക് ഒക്കെ ഇട്ട് വെക്കൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇത് ഫുള്ളി ഇനി ഫിറ്റ് ചെയ്യാനുണ്ട്, ടയർ ഫിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അല്ലേ തോമോ. ടോന് കിടക്കാറുള്ള വണ്ടിയാ മാതാവേ, നല്ല ഇത് നല്ല കുഷ്യൻ പോലെയാ. ഞാൻ വല്ലതും തിരിച്ചു നോക്കട്ടെ, തിരിച്ചു നോക്കിയാ ഇഷ്ടായോ തോമോ, ഇഷ്ടായോ ഒരു മുഖത്തെ ബാക്കിലോട്ടല്ലേ പിടിക്കുന്നത്, അങ്ങനെയാണോ. അയ്യോ ഡിവൈൻഡ് ആന തോമു തോമുന്റെ ആനക്കുട്ടിയാണത്, എനിക്ക് തോന്നി ഇത് ഇടാനുള്ള ലോക്കായിരിക്കോ. ഇതെവിടെ ഇടുന്നേ, ഇവിടെ ഇതുണ്ട് മറ്റേ സ്റ്റിക്കർ ഉണ്ടോ ഇവിടെ ക്ലിപ്പ് എവിടെയുള്ളതൊക്കെ അതാ ക്ലിപ്പ് ലോക്കുണ്ട്, ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ ഇതുണ്ട്. ഇത് ടോമോനാണോ അത്, ടോമോ ഇതുണ്ട് മറ്റേ ഇത് സ്റ്റിക്കറുണ്ട്. ഇതിനെ കൊറച്ച് വലുതല്ലേ, ഹൈറ്റും ഉണ്ട് പുറകിലത്തെ ആനക്കുട്ടിയുടെ വണ്ടിയത്. അപ്പൊ ഇതോ അത് മടക്കിക്കല്ലോ, ആന ആന പണ്ടേ ണോ.
തോമുവിന്റെ അറ്റുമുമ്പൊക്കെ ഉണ്ടോട്ടെ, നമുക്കിനി പാച്ച് വരുമ്പോ റെഡ്, തോമുവിന്റെ ബ്ലൂ. ചാരി കിടന്നു, തോമു കിടന്നു കാണിച്ചേ, കിടന്നു കാണിച്ചു ഇവിടെ കിടന്നേ. ഇഷ്ടായോ പിപി? ഞാൻ ഉറങ്ങുമ്പോ എടുത്ത് നടക്കണ്ടല്ലോ. അതെ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണോ അത്? തുമ്പിക്കൈ താഴ്ത്തത്, തുമ്പിക്കൈ താഴ്ത്തത്, ജസ്റ്റ് കാണാൻ. ആ സ്ലിപ്പ് മുകളിലേക്ക് ഇടരുവ, അല്ലെങ്കിൽ പൊട്ടിച്ചാലും കുഴപ്പമില്ല. അതൊക്കെ അത്രയും കൊണ്ട് വിട്ട വലിച്ച ചെലപ്പത്. ഹായ്, ചാടി പോകാൻ പറ്റില്ല എന്തായാലും. തോമു ചാടി പോകുകയാണ്, ചാടി പോവായിരുന്നു, കാല് താഴ്ത്തു കുത്തിയിട്ട് എണീക്കും. ഇതിപ്പോ ഹൈറ്റിലായ കാരണം കുഴപ്പമില്ല. അരെ ടോമു, അവിടെ പുറത്തൊക്കെ പോകുമ്പോ വെയിലൊക്കെ മാറ്റി നല്ല സാധനങ്ങൾ. സന്തോഷായി, കൊണ്ടക്കോട്ടെ തോമു. ഇതിന്റെ പുറകില് ആക്ച്വലി സ്റ്റോറേജ് ഒക്കെ ഉണ്ടോ? പാലിക്കുപ്പിയൊക്കെ വെക്കാം, അങ്ങനെ എന്തെങ്കിലും വെക്കട്ടെ. താഴെ ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ, കവറില്ല, സിലിക്കോൺ ടൈപ്പ്. ഇതാ സാധനങ്ങളൊക്കെ വെക്കാം. ഓ തോമന്, ഇപ്പൊ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാധനം കിട്ടി. അതെ, ചാടി പോകാൻ പറ്റത്തില്ല. ചാടി പോകട്ടാ പിപി, പിപി. നിന്റെ ഹാൻഡിലൊക്കെ നല്ല ഹാൻഡ്, നല്ല നല്ല ഹെവി, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. സന്തോഷായി ഞങ്ങക്ക്, ബ്രേക്കും കാര്യങ്ങളും. അതുപോലെ മടക്കാൻ ഭയങ്കര ഈസിയാണ്, അപ്പൊ മടക്കുന്നത് കൂടെ കാണിച്ചല്ലേ. തോമു ഇറങ്ങിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ, എവിടെയെങ്കിലും ഇവിടെ കാറിലൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ആ ഒരു സിസ്റ്റം കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇവിടെ തോമു എടുക്ക്, എങ്ങനെ കിടക്കാം? അത് ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഇരിക്കാനുള്ള ഒരു മൂഡ് കിടത്ത നോക്കണ്ട. അപ്പൊ തൽക്കാലം എനീറ്റ ലോക്ക് വലിച്ചപ്പോ തന്നെ എഴുന്നേച്ച ആള്. അപ്പൊ ഇനി നമുക്ക് ഇത് മടക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. നോൺ ചെലവ് മടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഴയ സ്ട്രോളർ മറക്കാൻ കുറച്ച് മടിയാണ്, പാടാണ്. അടിവായി കൊച്ചിനെ മാറ്റി തോമു മാറിക്കട. എന്തെങ്കിലും അവിടുന്ന് ഇവിടെ നിന്ന് ചുരുങ്ങാണെങ്കിൽ ആ കൈപ്പെടണ്ട, ജസ്റ്റ് മുകളിലോട്ട് ആക്കിയാ മതി. എല്ലായിടത്തും പെടണ്ട, അടുക്കിയിൽ കയറ്റാൻ പറ്റും, മടക്കി സേഫ് ആയിട്ട് വെക്കാം. കഴിഞ്ഞു ആ ഒരൊറ്റ ലോക്കില്, ഇപ്പം ഈസി ആയിട്ടുള്ള ലോക്കാണ്. ലോക്ക് നല്ല സേഫ്റ്റി ആയിട്ട് ഡിക്കിയിലൊക്കെ ഒതുങ്ങാൻ നല്ല. ഞാൻ ഈ പ്രൊഡക്റ്റ്, ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ ഞാനിത് ഉപയോഗിച്ചിട്ട് കാണിക്കാം. പുറത്തു പോകുമ്പോ തോന്നി, ഞങ്ങളിപ്പോ ആക്ച്വലി പുറത്തു പോവാണ്, പുറത്തു പോയിട്ട് കാണിക്കാം പരിപാടികളൊക്കെ. കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാ ഫുൾ ടൈം എടുത്തത്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഒരാളുടെ കയ്യിൽ എടുക്കാൻ കൊടുക്കും. ഇത് വണ്ടിയാണ് ഞങ്ങളെ ഏറ്റവും അത്യാവശ്യമായിട്ടൊരു സാധനമാണ് ഈ സാധനം. മറ്റേത് ഭയങ്കര ചെറുതാണ്, അത് പാച്ചുള്ളതായി. പാച്ചു അതിലാണ് സഞ്ചാരം, തോമുവിനും ഇതിലും. അല്ല, കൊറേ പേര് ചോദിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ട് പുറത്തു പോകുമ്പോ സേഫ് അല്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോണത്, അപ്പൊ അതുകൊണ്ട് കുട്ടികൾ സേഫ് ആവും. വണ്ടി എവിടെ? ബാക്കിൽ
ഡാഡി ഞാൻ കൊണ്ടുകൊടുക്കാം.